ഹായ്, ട്രഡീഷണൽ ടേസ്റ്റിംഗ് പാലക്കാട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ്, പിന്നെ അരിപ്പൊടിയാണ്, പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വലിയുള്ളി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും പിന്നെ എണ്ണയും, ഇത്രയാണ് ആവശ്യമുള്ളത്. നമുക്ക് ഉണ്ടാക്കാം നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരക്കപ്പ് അരിപ്പൊടിയും ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമാവാൻ പാടില്ല, കുറച്ച് കട്ടി നമുക്ക് കുറച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞെടുക്കാം. ഒരു വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞെടുക്കാം. കറിവേപ്പിലയാണ് ഇടുന്നത്, അത് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് കുഴക്കുന്ന മാത്രമേ ഇത് കറക്റ്റായിട്ട് വരികയുള്ളൂ. നമുക്ക് നോക്കാം, കൈ കൊണ്ട് കുഴച്ച് കറക്റ്റാക്കിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
മാവ് ചെറുതായിട്ട് നുള്ളിട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടി പപ്പടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. താങ്ക് യു.